ആ ഇല്ലില്ല, അതിൽ യോജിക്കാൻ കഴിയില്ല. കാരണം എന്താ വെച്ചാല് മതേതരത്വം പറയുമ്പോ, എല്ലാവർക്കും മതേതരത്വം വേണം, അതന്നെ നമ്മളും ആശിക്കുന്നത്. പക്ഷെ കേരളത്തിലെത്തുമ്പോ മതേതരത്വത്തിന് രണ്ട് സ്വഭാവമാണല്ലേ, ഹിന്ദുവിനോട് ഒരു പ്രത്യേക സ്വഭാവവും മുസ്ലിങ്ങളോടും. അത് മെജോറിറ്റി ഉണ്ടായിട്ടാണോന്ന് അറിയില്ല, അല്ലെങ്കിൽ വരുന്ന പണത്തിന്റെ ശക്തി കൊണ്ടാണോന്ന് അറിയില്ല, അല്ലെങ്കിൽ ആരെങ്കിലും പേടിച്ചിട്ടാണോന്ന് അറിയില്ല. അവിടെ എത്തുമ്പോ മാത്രല്ല മതേതരത്വത്തിന്റെ അർത്ഥം ഇവര് ശരിക്കും പറഞ്ഞു തരണം ജനങ്ങൾക്ക്. ഇത് ശരിക്കും പറ്റിക്കലാണ്, ശരിക്കും പറ്റിച്ചിട്ട് ജനങ്ങളെ വോട്ട് വാങ്ങുക ചെയ്യുന്ന ഞങ്ങൾ എതിരായിരുന്നു കോൺഗ്രസ് പറയുക. അവര് തന്നെ അത് പൊളിക്കാനുള്ള സഹായവും, പ്രിയങ്ക ഗാന്ധി വരെ പറഞ്ഞു രാജീവ് ഗാന്ധിന്റെ സ്വപ്നമായിരുന്നു രാമക്ഷേത്രം അല്ലെ. ഇപ്പൊ സോണിയാഗാന്ധി അത് പിന്നെ തയ്യാറെടുത്തിരിക്കണു പോവാൻ വേണ്ടിയിട്ട്. അപ്പൊ നോർത്ത് ഇന്ത്യയിൽ അവർക്ക് അത് സാധിക്കില്ല. അപ്പൊ നോർത്ത് ഇന്ത്യയിൽ സാധിക്കാത്ത വരുന്നത് അവിടെ എത്തുമ്പോ കെ പി സി സിക്ക് ഒരു വേറെ നിലപാട് എന്ന് പറയുന്ന മുസ്ലിങ്ങളോടുള്ള സ്നേഹം, എന്ത് മുസ്ലിം സ്നേഹമാണ് ഇവര് കാണിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാവാത്ത. അവിടെയാണ് ഇവര് പറഞ്ഞു കൊടുത്ത ഇവരെ ഒരു അജണ്ട, ഒരു സ്ട്രാറ്റജി. പിന്നെ സ്വാതന്ത്ര്യം തൊട്ടിട്ട് പോകുന്നത് ഞങ്ങൾ മുസ്ലിങ്ങൾക്കൊപ്പമാണെന്ന് പിന്നെ പറയണ ഒരു ഗാന്ധിജി പറഞ്ഞതിന്റെ സ്ട്രാറ്റജി നിലനിർത്തിക്കൊണ്ട് പോരുക. കാരണം ഇന്ത്യ വിഭജിച്ചപ്പോൾ മുസ്ലിങ്ങളെ പറ്റിക്കുന്ന ഒരു സ്വഭാവമായിരുന്നു. അതേപോലെ തന്നെ ഇപ്പോഴും പള്ളി പൊളിക്കാൻ അവര് സൈലന്റ് ആയിട്ട് അവര് കൂടെ നിന്നു ആ പൊളിക്കുന്ന സമയത്ത്. പിന്നെ ഈ കേസ് നേടത്തി കൊണ്ട് വരുമ്പോ പിന്നെ ഇത് ഒരു രാഷ്ട്രത്തിന്റെ കൾച്ചറിന്റെ പ്രശ്നമാണെന്നുള്ളതാണ് ഞങ്ങളൊക്കെ നോക്കി കാണുന്ന കാര്യം. ഇതിൽ ഹിന്ദു മുസ്ലിം എന്നൊന്നും എടുക്കേണ്ട കാര്യമില്ല. ഞാൻ പറഞ്ഞ പോലെ ഇസ്ലാമിന്റെ ശക്തമായ കേന്ദ്രം മക്കയും മദീനയാണ്, അവിടത്തേക്ക് നോക്കിയാൽ മതി ഞങ്ങൾക്ക്. അല്ലാതെ ഇവിടെ രാമൻ ജനിച്ചതോ സീത ജനിച്ചതോ ശ്രീകൃഷ്ണവിന്റെ ഭൂമിയൊന്നും മുസ്ലിങ്ങളുടെ വിഷയമല്ല. നമ്മള് എന്തായാലും 100% നമ്മൾ അംഗീകരിച്ചു കൊടുക്കേണ്ടിയിരിക്കുന്നു. ഇന്ത്യ സ്വീകരിച്ച, ഭാരതം സ്വീകരിച്ച അബ്രഹാമിക് റിലീജിയന്റെ ഭാഗമാണ് ഞങ്ങളെല്ലാം. ഈ ഭാരതം മാത്രമേ ഇത്രയധികം മതങ്ങളെ സ്വീകരിച്ചിട്ടുള്ളൂ. കാരണം ഭാരതത്തിന് ഒരു രാഷ്ട്രീയം ഉണ്ടായിരുന്നില്ല അന്ന് റിലീജിയനെ വെച്ചിട്ട്. റിലീജിയൻ എന്ന് പറയുന്നത് ആരെയും സ്വീകരിക്കാം, മനുഷ്യരാണെന്നുള്ളതാണ് ഹിന്ദു സനാതനധർമ്മം പറയുന്നത്. സനാതനധർമ്മത്തിന്റെ പിന്നെ അതിന്റെ ഏറ്റവും വലിയ കാരണമായിട്ട് നമ്മൾ കാണേണ്ട ഈ മതങ്ങളെല്ലാം സ്വീകരിച്ച ഭാരതത്തിന്, അവിടെ വന്ന് ഭാരതത്തിന് ആ സ്വീകരിച്ച ഭാരതത്തിൽ വന്നിട്ട് ബാബറും പിന്നെ ആരായാലും ഉണ്ടാക്കിയ പള്ളികളും ക്ഷേത്രങ്ങൾ പൊളിക്കാന്നുള്ളായിരുന്നു അവരെ. അത് പറഞ്ഞാൽ ഇപ്പൊ ബി ജെ പി പറയുമ്പോ നമ്മൾ വിചാരിക്കും ബി ജെ പി മുസ്ലിങ്ങളെ കുറ്റം പറയുക. ഇല്ല, മുസ്ലിങ്ങളെ ഒരിക്കലും ബി ജെ പി കുറ്റം പറയുന്നില്ല. അന്ന് വന്ന മുഗൾ രാജാക്കന്മാരും ഗ്രേറ്റ് എന്ന് പറഞ്ഞ് നമ്മളിപ്പോ പഠിക്കുക പാഠപുസ്തകങ്ങളിൽ പഠിക്കുന്നത് ഇപ്പൊ അവരെ പറ്റിയ. അപ്പൊ ഇവര് വന്നിട്ട് ഇവിടെ ഉണ്ടായിരുന്ന കൾച്ചറിനെ അടിച്ചു തമർത്താൻ പിന്നെ ഇവിടുത്തെ യൂണിവേഴ്സിറ്റി, നളന്ദ യൂണിവേഴ്സിറ്റി അതുപോലെയുള്ള എല്ലാ ക്ഷേത്രങ്ങളിലും 5000-ത്തിലധികം വർഷങ്ങൾ പഴക്കമുള്ള ക്ഷേത്രങ്ങളിലാണ് ഉണ്ടായിരുന്നത് അവര് വരുമ്പോ. ഇതിലും വലിയ സംഗതികൾ ഇവിടെ ഇല്ലേ, കൈലാസ് ടെമ്പിളും മറ്റേതും മറിച്ചൊക്കെ ഉണ്ടല്ലോ. ഈ ഒരു സ്ഥലത്ത് ഇവരുടെ ആധിപത്യം സൃഷ്ടിച്ചത് ഇന്ന് അത് ആരായിരുന്നു ആലോചിക്കേണ്ടത്? ബ്രിട്ടീഷുകാർ വന്ന് അവർക്ക് വേണ്ടത് ചെയ്തു. അത് കഴിഞ്ഞു പോകുമ്പോ സ്വതന്ത്ര ഭാരതത്തിൽ നമുക്ക് നെഹ്റുവും ഗാന്ധിജിയും തരേണ്ട ഒരു സംസ്കാരത്തിന് ഇപ്പൊ തിരിച്ച് അന്ന് അവർക്ക് തോന്നാതെ, അന്ന് അവർക്ക് ഇവിടെ രാജ്യം ഭരിക്കുക പ്രധാനമന്ത്രിയാവാന്നുള്ള ചിന്തയുണ്ട്, ഇതെല്ലാം മറന്നുപോയി. ഇന്നിപ്പോ എല്ലാം കഴിഞ്ഞ് ബി ജെ പിന്റെ ആശയം രാഷ്ട്രം, RSS ആശയം ഇന്ത്യ ഭാരതം എന്ന രാഷ്ട്രത്തിനെ സ്നേഹിക്കാൻ, രാഷ്ട്രമാണ് മുഖ്യം എന്നിട്ടാണ് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളെന്ന് പറഞ്ഞ് വന്നപ്പോഴാണ് കോൺഗ്രസ് തോറ്റുപോയത്. ആ തോറ്റുപോയതിനെ അവര് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യണത്, മുസ്ലിം ഹിന്ദു എന്നുള്ള ഒരു വിഭജനം, അല്ലെങ്കിൽ ക്രിസ്ത്യൻ മുസ്ലിം എന്നുള്ള വിഭജനം. അങ്ങനെയാണെങ്കിൽ ഈ ഭാരതത്തില് എന്താ പറയാ, ഈ ഭാരതത്തിൽ ഞങ്ങൾ ആരും ഉണ്ടാവില്ലല്ലോ, ഇങ്ങനെയുള്ള മതങ്ങളെ ഉണ്ടാവില്ല. അതാണ് സംഭവിച്ചിരിക്കുന്നത്. അപ്പൊ അവരെ സ്ട്രാറ്റജീനെ ഫോം ചെയ്യാണ് ചെയ്തത്. അപ്പൊ എന്തായാലും നരേന്ദ്രമോദിയെ പോലെ ഒരു പ്രധാനമന്ത്രി ഇന്ത്യന്റെ കൾച്ചർ ഇനി കോൺഗ്രസ് അല്ല മുസ്ലിം ലീഗ് അല്ല ആര് വിചാരിച്ചാലും
അതിന് ഒരു കോട്ടം വരുത്താതെ ഇവിടുത്തെ സംസ്കാരം ഇവിടെ നിലനിർത്തുകയും ചെയ്യും. ബ്രഹ്മക്ഷേത്രം ലോകത്തിന്റെ തന്നെ അഭിമാനമായി, ഇന്ത്യന്റെ ഏറ്റവും വലിയ കൾച്ചറായി നളന്ദ യൂണിവേഴ്സിറ്റിനൊക്കെ അറിഞ്ഞതുപോലെ തന്നെ രാമക്ഷേത്രം ലോകം അറിയുന്നുള്ളത്. അല്ല, 22-ന് അയോധ്യയിലേക്ക് പോകുന്നുണ്ടോ? ഇൻവിറ്റേഷൻ കിട്ടിയിട്ടുണ്ടോ ക്ഷേത്ര ട്രസ്റ്റിന്റെ? ഇൻവിറ്റേഷൻ ഉണ്ട്. 21-ന് അയോധ്യയിൽ ആ ഒരു ക്ഷേത്രത്തിന്റെ ഉദ്ഘാടന വേളയിൽ ഞാനും ഉണ്ടാവും.